ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന റൈസാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുത്തു വിട്ടാൽ ലഞ്ച് ബോക്സ് കാലിയാവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ. പിന്നെ മടി വിധിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് അടുക്കള ജോലി തീർക്കാം. അത് ഞാൻ ഇവിടെ 1/2 kg ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കണം. ഇവിടെ ഈ കപ്പിന് ഞാൻ 2 cups എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അളന്നെടുക്കണം. എന്താന്ന് വെച്ചാൽ ഇതിന് ഇരട്ടി വെള്ളം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അരി നല്ലോണം കഴുകിയിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 hour ആകുമ്പോഴേക്കും നമുക്ക് കുക്കറി അടുപ്പത്ത് വെക്കാം. കുക്കറിൽ ഞാൻ ഇപ്പോൾ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 5 ഏലക്കയും 5 grams ഒരു മീഡിയം സൈസ് പട്ടയും ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഏകദേശം ബ്രൗൺ കളറിനടുത്താവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 teaspoon ഇഞ്ചി പേസ്റ്റും 1/2 teaspoon വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പേരന്നെ തക്കാളി ചോറ് എന്നാണല്ലോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി 1 teaspoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, പെരുംജീരകപ്പൊടി 1/2 teaspoon, ഗരം മസാല 1/2 teaspoon, തൈര് 1 tablespoon ഇവയൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റാം. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് 1 teaspoon, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ഞാൻ വെള്ളത്തിനും കൂടി ഉള്ള അനുസരിച്ച് ആകെ മൊത്തത്തിലുള്ള ഇട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഈ കപ്പിൽ ഞാൻ ഇവിടെ 4 cups പിന്നെ ഒരു ഇത്തിരിയും കൂടെ വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 cups നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലോണം തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ടുടനെ നല്ലോണം നിലക്കി കൊടുക്കണം. അരി അടിയിൽ ഒട്ടിപ്പിടിക്കണമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 teaspoon നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ ലിഡ് കൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിക്കാം. 1 whistle മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് 1-5 minutes കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ വെന്തിട്ടുണ്ടാവും. ഇപ്പം കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി ചോറ് ആകത്തെ പരുവായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെക്കണം, എന്നാലേ അതിൻ്റെ ഒട്ടിപ്പൊക്കെ മാറുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിക്കും, അതിൻ്റെ ആവിയൊക്കെ പോയിക്കാണ്ട് ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഫ്രണ്ട്സ്, കുക്കറിൽ പെട്ടെന്നുള്ള തക്കാളി റൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ ഷുവറായിട്ട് പറയണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും അതിൽ ഇതുവരെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.